ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇതിലും വലിയ കോംബോ ഓഫർ കല്യാൺ സിൽക്സ്. കല്യാൺ ജ്വല്ലേഴ്സ്. കല്യാൺ ജ്വല്ലേഴ്സ് അവതരിപ്പിക്കുന്നു 4 ലെവൽ അഷുറൻസ് സർട്ടിഫിക്കറ്റ്. ജോയ ലുക്കാസ് ഡിസൈനർ ജ്വല്ലറി ഫെസ്റ്റിലേക്ക് സ്വാഗതം. ജോയ ലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. ക്രിസ്മസ് ആഘോഷ ലഹരിയിൽ നാടും നഗരവും തിരുപ്പിറ വിശുശ്രൂഷകൾക്കായി ദേവാലയങ്ങൾ ഒരുങ്ങി. അതിരപ്പള്ളി പദ്ധതിയിൽ എതിർപ്പുള്ളതിനാൽ സർക്കാർ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നില്ലെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി എം എം മണി. കൊയ്യുംകുട്ടി പദ്ധതി നടപ്പിലാക്കാനുള്ള സാധ്യത പരിശോധിക്കുമെന്നും മന്ത്രി. ചിമിനി ഡാം റോഡിൽ വീണ്ടും കാട്ടാനക്കൂട്ടം. ആനയെ കണ്ട് ഭയന്ന് വീണ് സൈക്കിൾ യാത്രക്കാരന് പരുക്ക്. മറ്റത്തൂർ പത്തുകുളങ്ങര പ്രദേശത്ത് വീണ്ടും കാട്ടാനയിറങ്ങി കൃഷി നശിപ്പിച്ചു. തൃശൂർ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ചാടിപ്പോയ ഒരു പ്രതി കൂടി പോലീസ് പിടിയിലായി. സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി മാനസികാരോഗ്യ കേന്ദ്രത്തിന് ചുറ്റുമതിൽ നിർമ്മിക്കാൻ പദ്ധതി ഒരുങ്ങുന്നു. ക്രിസ്മസ് ആഘോഷങ്ങൾക്കായി നാടും നഗരിയും ഒരുങ്ങി. നക്ഷത്ര ദീപങ്ങളും ദീപാലംകൃതമായ പുൽക്കൂടുകളും ഒരുക്കി ക്രിസ്മസ് രാവിനെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹം. ഇന്ന് പാതിരാത്രി ദേവാലയങ്ങളിൽ ദിവ്യബലിയും പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകളും നടക്കും. രാത്രി 11:30 തൃശൂർ ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടക്കുന്ന തിരുപ്പിറവി ശുശ്രൂഷകൾക്ക് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തും വ്യാകുലമത ബസുലിക്കയിൽ നടക്കുന്ന ദിവ്യബലിക്ക് സഹായമെത്രാൻ മാർ ടോണി നിലങ്കാവിലും മുഖ്യ കാർമ്മികത്വം വഹിക്കും. തൃശൂർ മാർത്തമറിയം വലിയപ്പള്ളിയിൽ നടക്കുന്ന തിരുകർമ്മങ്ങൾക്ക് കൽദായ സുറിയാനി സഭ അധ്യക്ഷൻ മാർ അപ്രയും കാർമ്മികത്വം വഹിക്കും. ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രലിൽ നടക്കുന്ന തിരുകർമ്മങ്ങൾക്ക് ബിഷപ്പ് മാർ പോളി കണ്ണുക്കാടനും കോട്ടപ്പുറം സെന്റ് മൈക്കിൾ കത്തീഡ്രലിൽ നടക്കുന്ന തിരുകർമ്മങ്ങൾക്ക് കോട്ടപ്പുറം രൂപത അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരിയും മുഖ്യ കാർമ്മികത്വം വഹിക്കും. അതിരപ്പള്ളി പദ്ധതിയിൽ എതിർപ്പുള്ളതിനാൽ സർക്കാർ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നില്ലെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി എം എം മണി. മാള 110 KV സബ്സ്റ്റേഷൻ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സൌരോർജ്ജത്തിന്റെ സാധ്യത ഉപയോഗിച്ചില്ലെങ്കിൽ വൈദ്യുതി ആവശ്യം നിറവേറ്റാൻ കഴിയില്ല. വൈദ്യുതി മേഖലയിൽ സർക്കാർ പ്രഖ്യാപിച്ചതെല്ലാം നടപ്പിലാക്കിയിട്ടുണ്ട്. ലോഡ് ഷെഡിംഗ് ഉണ്ടാകില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കേശവൻകുട്ടി, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശോഭ സുഭാഷ്, സിൽവി സേവിയർ, ടെസി ടൈറ്റസ് തുടങ്ങിയവർ സംസാരിച്ചു. ജലവൈദ്യുത ഉൽപ്പാദന രംഗത്ത് പോയിംകുട്ടി പദ്ധതി നടപ്പിലാക്കാനുള്ള സാധ്യത പരിശോധിക്കുമെന്ന് വൈദ്യുതി മന്ത്രി എം എം മണി. മൂലമറ്റം വൈദ്യുത നിലയത്തിന്റെ ശേഷിയിൽ മറ്റൊരു വൈദ്യുത നിലയത്തിനുള്ള നടപടികളും ആലോചിക്കുന്നതായി എം എം മണി. മണ്ണുത്തി 110 KV സബ്സ്റ്റേഷന്റെ നിർമ്മാണ ഉദ്ഘാടനം മണ്ണുത്തി വെറ്റിനറി കോളേജിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് ഊർജ്ജ ഉൽപ്പാദന രംഗത്ത് സൌരോർജ്ജ പ്ലാന്റുകൾ വ്യാപകമാക്കാനുള്ള നടപടികൾ ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു. ഇടതു സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ കറന്റ് കട്ടും ലോഡ് ഷെഡിംഗും ഉണ്ടാകില്ലെന്നും സൌരോർജ്ജ വൈദ്യുതോൽപാദനം വ്യാപകമാക്കുമെന്നും ഉറപ്പ് നൽകിയിരുന്നു. ഈ ഉറപ്പുകൾ പൂർണ്ണമായും പാലിക്കാൻ സർക്കാരിന് കഴിഞ്ഞുവെന്നും മന്ത്രി എം എം മണി അവകാശപ്പെട്ടു. ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് കെ രാജൻ അധ്യക്ഷത വഹിച്ചു. മേയർ അജിത വിജയൻ, കെ സി ബി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഐ ടി ഡയറക്ടർ പി കുമാരൻ, കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എം ആർ ശശീന്ദ്രനാഥ്, കോർപ്പറേഷൻ കൌൺസിലർ അഡ്വക്കേറ്റ് രാമദാസ് തുടങ്ങിയവർ സംസാരിച്ചു. മണ്ണുത്തിയിലെയും പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഉൾപ്പെടെ സമീപ പ്രദേശങ്ങളിലെ 35,000 വൈദ്യുതി ഉപഭോക്താക്കൾക്ക് നിർദ്ദിഷ്ട സബ്സ്റ്റേഷൻ പ്രയോജനപ്രദമാകും. കെ സി ബിയുടെ തനത് ഫണ്ടിൽ നിന്നും 11.6 കോടി രൂപ ചിലവിട്ടാണ് ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയാക്കുക. സബ്സ്റ്റേഷനുവേണ്ടി കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് സർവകലാശാലയാണ് പ്രതിവർഷ വാടകയ്ക്ക് 1 ഏക്കർ സ്ഥലം നൽകിയിട്ടുള്ളത്. 18 മാസത്തിനുള്ളിൽ പ്ലാന്റ് നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. തൃശൂർ. സോളാർ കേന്ദ്രീകൃത വൈദ്യുത ഉൽപ്പാദനമാണ് ഭാവിയിൽ കേരളത്തിൽ സാധ്യതയെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി എം എം മണി പറഞ്ഞു. കോർപ്പറേഷൻ വൈദ്യുതി വിഭാഗം 3ാം ഘട്ടമായി ജനറൽ ആശുപത്രിയിൽ നിർമ്മിക്കുന്ന 150 KW സോളാർ പ്ലാന്റിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജനറൽ ആശുപത്രിയിലെ സാധ്യമായ എല്ലാ കെട്ടിടങ്ങൾക്കു മുകളിലും സോളാർ പാനൽ സ്ഥാപിക്കുന്ന കാര്യം പരിഗണിക്കണമെന്നും മന്ത്രി പറഞ്ഞു. സോളാർ മാർഗത്തിൽ കൂടി വൈദ്യുതി ഉൽപ്പാദനം ലോകത്ത് വളരെ പ്രചാരത്തിലിരിക്കുന്ന കൂടുതൽ കൂടുതൽ യഥാർത്ഥത്തിൽ വളരെ ലളിതമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഉൽപ്പാദന മാർഗമാണ് സോളാർ എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക.
ഒരായിരം മെഗാവാട്ടിൻ്റെ വൈദ്യുതി സോളാറിൽ ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കാൻ നമ്മൾ ലക്ഷ്യമിട്ടിട്ടുണ്ട്. ഒരു 500 മെഗാവാട്ട് പുരപ്പുറത്തും ഒരു 500 മെഗാവാട്ട് നമ്മുടെ യഥാർത്ഥത്തിൽ ഡാമുകളിലും ഫ്ലോട്ടിംഗ് സോളാർ സ്ഥാപിച്ചും ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് നമുക്കുള്ളത്. തൃശൂർ കോർപ്പറേഷൻ ഈ മേഖലയിൽ ഫലപ്രദമായ ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്നും മന്ത്രി അഭിനന്ദിച്ചു. അടിയന്തരഘട്ടങ്ങളിൽ സഹായത്തിനായി സർക്കാർ നടപ്പാക്കുന്ന 108 ആംബുലൻസ് പദ്ധതിയുടെ തൃശൂരിലെ ഔദ്യോഗിക ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. സോളാർ പദ്ധതിയുടെ നിർമ്മാണ കരാർ കൈമാറ്റം കൃഷിവകുപ്പ് മന്ത്രി V.S. സുനിൽകുമാർ നിർവഹിച്ചു. മേയർ അജിത വിജയൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി മേയർ റാഫി പി ജോസ്, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ M.L. റോസി, DPC മെമ്പർ വർഗീസ് കണ്ടംകുളത്തി, ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ T.P. ശ്രീദേവി, കോർപ്പറേഷൻ വൈദ്യുതി വിഭാഗം അസിസ്റ്റന്റ് സെക്രട്ടറി C.J. ജോമോൻ തുടങ്ങിയവർ സംസാരിച്ചു. 66.75 ലക്ഷം രൂപ മുതൽ മുടക്കിൽ ജനറൽ ആശുപത്രിയിലെ 5-6 വാർഡുകളിലെ ബിൽഡിംഗിലും പറവട്ടാനി സ്റ്റോറിലുമായി നിർമ്മിക്കുന്ന 150 കിലോവാട്ട് സോളാർ പ്ലാന്റിന്റെ നിർമ്മാണം 3 മാസത്തിനകം പൂർത്തിയാക്കും. TCV, തൃശൂർ. ചിമിനി ഡാം റോഡിൽ വീണ്ടും കാട്ടാനക്കൂട്ടം. യാത്രക്കാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. സൈക്കിൾ യാത്രക്കാരന് പരിക്ക്. പിടിയാനകളും കുട്ടികളും ഉൾപ്പെടെ 15 ആനകളാണ് റോഡിൽ ഇറങ്ങിയത്. വലിയ കുളം ഓവുപാലത്തിന് സമീപം വളവുള്ള ഭാഗത്ത് ആനകളെ കണ്ട ബൈക്ക് യാത്രക്കാർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. റോഡിൽ ആനയെ കണ്ട് ഭയന്നുവീണ് വലിയകുളം സ്വദേശിയായ സൈക്കിൾ യാത്രക്കാരനായ യുവാവിന് പരിക്കേറ്റു. ദിവസങ്ങളായി ഇവിടെ കാട്ടാനകൾ തമ്പടിച്ചിരിക്കുകയാണ്. രാവിലെ മുതൽ പല സമയങ്ങളിലും ആനകൾ റോഡ് മുറിച്ചു കടക്കുന്നത് പതിവായിരിക്കുകയാണ്. സമീപത്തെ റബ്ബർ തോട്ടങ്ങളിലും ആനകളെ കാണാറുണ്ടെന്ന് തോട്ടം തൊഴിലാളികൾ പറയുന്നു. സ്ത്രീകളടക്കമുള്ള തൊഴിലാളികൾ ഭീതിയോടെയാണ് ടാപ്പിങ്ങിന് ഇറങ്ങുന്നത്. ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി ഭീതി പരത്തിയിട്ടും വനപാലകർ യാതൊരു നടപടിയും എടുക്കുന്നില്ലെന്ന ആക്ഷേപമുണ്ട്. റോഡിനോട് ചേർന്നുള്ള വനാതിർത്തിയിലും റബ്ബർ തോട്ടത്തിന്റെ ഓരങ്ങളിലും വൈദ്യുത വേലി തീർത്ത് വന്യമൃഗങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകണമെന്ന് യാത്രക്കാരും നാട്ടുകാരും ആവശ്യപ്പെട്ടു. TCV, പുതുക്കാട്. മറ്റത്തൂർ പത്തുകുളങ്ങര പ്രദേശത്ത് വീണ്ടും കാട്ടാനയിറങ്ങി കൃഷി നശിപ്പിച്ചു. കോഴിക്കരമാട്ടിൽ മുഹമ്മദിന്റെ പറമ്പിലെ 4 തെങ്ങുകളാണ് കാട്ടാന നശിപ്പിച്ചത്. സമീപത്തെ മറ്റു പറമ്പുകളിലും കാർഷിക വിളകൾക്ക് നാശമുണ്ടാക്കിയിട്ടുണ്ട്. 2 ദിവസം മുൻപ് ഈ പ്രദേശത്തെ അറക്കൽ LC മാത്യുവിന്റെ പറമ്പിലെ തെങ്ങുകളും കാട്ടാന നശിപ്പിച്ചിരുന്നു. ജനവാസ മേഖലയിൽ പതിവായി കാട്ടാനകൾ ഇറങ്ങുന്നത് പ്രദേശവാസികളെ ഭീതിയിലാക്കിയിരിക്കുകയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? ഒന്ന് കണ്ണടക്ക്. ഇതാണ് കോംബോ. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ കോംബോ ഉത്സവം. നേടു 3 ഇരട്ടി ലാഭം ഓരോ ഷോപ്പിംഗിലും ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ. ഹായ്, അവിടുത്തെ വിശേഷം പറയൂ. കണ്ണടക്ക്. ഇതിലും വലിയ കോംബോ ഓഫർ. വാർത്തകളിലേക്ക്. തൃശൂർ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് പോലീസുകാരനെ ആക്രമിച്ച് ചാടിപ്പോയ 7 തടവുകാരിൽ 6-ാമനും പിടിയിലായി. പാലക്കാട് ചിറ്റൂർ സ്വദേശി വിജയൻ എന്ന് വിളിക്കുന്ന റോബർട്ടാണ് തൃശൂർ ദിവാഞ്ചിമൂലയിൽ നിന്ന് പിടിയിലായത്. ട്രാഫിക് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ റിജോയാണ് ഇയാളെ പിടികൂടിയത്. സംശയാസ്പദമായ രീതിയിൽ കണ്ടയാളെ തിരിച്ചറിഞ്ഞതിനാൽ കൂടുതൽ പോലീസിനെ വിളിച്ചുവരുത്തി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. വിജയനെ പിടികൂടിയ ട്രാഫിക് സെക്ഷനിലെ പോലീസുകാരൻ CV റിജോയ്ക്ക് സിറ്റി പോലീസ് കമ്മീഷണർ ഗുഡ് സർവീസ് സെന്ററേയും ക്യാഷ് അവാർഡും നൽകി. നിരവധി കളവുകേസിലെ പ്രതിയാണ് ഇയാൾ. മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ചാടിപ്പോയ 6 പേർ പോലീസ് പിടിയിലായി. December 17 രാത്രിയാണ് ഗാർഡ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനെ ആക്രമിച്ച് 7 പേർ രക്ഷപ്പെട്ടത്. കൊച്ചി പുതുവൈപ്പ് സ്വദേശിയായ തൻവീറാണ് ഇനി പിടിയിലാകാനുള്ളത്. ചാടിപ്പോയ ശേഷം ജിതീഷ് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് നാട്ടുകാരുടെ ഇടപെടൽ മൂലമെന്ന് പോലീസ് അറിയിച്ചു. എറണാകുളം മഹിളാ മന്ദിരത്തിലെ അന്തേവാസിയായ കാമുകിയെ തേടി ജിതീഷ് എത്തിയിരുന്നു. കാമുകിയുടെ വിവാഹം ഉറപ്പിച്ചു തറഞ്ഞ ജിതീഷ് ബ്ലേഡ് കൊണ്ട് കൈത്തണ്ട മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. തൃശൂർ മാനസികാരോഗ്യ കേന്ദ്രത്തിന്റെ വികസനത്തിനായി വിപുലമായ മാസ്റ്റർ പ്ലാൻ രൂപീകരിക്കുന്നു. സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി 2.5 കോടി രൂപ ചെലവഴിച്ച് ചുറ്റുമതിൽ നിർമ്മിക്കാൻ പദ്ധതി. രാജഭരണകാലത്ത് സ്ഥാപിക്കപ്പെട്ട തൃശൂർ പടിഞ്ഞാറേക്കോട്ട മാനസികാരോഗ്യ കേന്ദ്രത്തിന്റെ വികസനത്തിന്റെ ഭാഗമായാണ് സമഗ്രമായ മാസ്റ്റർ പ്ലാൻ രൂപീകരിക്കുന്നത്. നിലവിൽ 14 ഏക്കറിൽ പരന്നുകിടക്കുന്ന മാനസികാരോഗ്യ കേന്ദ്രത്തിനായി കേന്ദ്രീകൃത സ്വഭാവത്തോടെയുള്ള കെട്ടിട സമുച്ചയവും അനുബന്ധ സൌകര്യങ്ങളുമാണ് വിഭാവനം ചെയ്യുന്നത്.
ഇൻകൽ എന്ന ഏജൻസിക്കാണ് മാസ്റ്റർ പ്ലാൻ രൂപീകരണ ചുമതല. നിലവിൽ 4 കോടി ചിലവഴിച്ച് 5 നിലകളിലായി സജ്ജമാക്കുന്ന മോഡേൺ സൈക്കാട്രി കോംപ്ലക്സിനോടനുബന്ധിച്ചായിരിക്കും പുതിയ മാസ്റ്റർ പ്ലാനിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുക. ജീവനക്കാർക്കായുള്ള ക്വാർട്ടേഴ്സ്, രോഗികൾക്ക് വ്യായാമത്തിനുതകുന്ന ഇൻഡോർ സ്റ്റേഡിയം, റിക്രിയേഷൻ ഹാൾ, കൂട്ടിരിപ്പുകാർക്കായുള്ള ഷെൽട്ടർ, ഡിസ്ചാർജ് ചെയ്യുന്ന രോഗികൾക്കായുള്ള താൽക്കാലിക ഷെൽട്ടർ ഹോം എന്നിവയെല്ലാമാണ് മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായി വിഭാവനം ചെയ്യുന്നതെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ടി ആർ രേഖ ടി സി വിയോട് പറഞ്ഞു. റിക്രിയേഷൻ യൂണിറ്റ്സ്, പിന്നെ ക്വാർട്ടേഴ്സുകൾ, ഇൻഡോർ സ്റ്റേഡിയം, അതെല്ലാം മാസ്റ്റർ പ്ലാനിൽ ഇൻക്ലൂസീവ്. പിന്നെ കൂടാതെ ഇനി ചർച്ച സ്പെഷ്യലിസ്റ്റായിട്ട് സംസാരിച്ചിട്ട് കൂടുതൽ വിശദമായി ഇനി ഇൻക്ലൂഷൻ എന്തൊക്കെ വേണം അതും കൂടി നടപ്പിലാവും. കഴിഞ്ഞയാഴ്ച മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും റിമാൻഡ് പ്രതികളടക്കമുള്ള 7 പേർ ജീവനക്കാരെ പൂട്ടിയിട്ട് രക്ഷപ്പെട്ടിരുന്നു. ഇതിൽ 5 പേർ പിടിയിലായെങ്കിലും മാനസികാരോഗ്യ കേന്ദ്രത്തിന്റെ സുരക്ഷ സംബന്ധിച്ച വലിയ ചോദ്യചിഹ്നം ഇതിനോടകം ഉയർന്നിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി സർക്കാരിന്റെ സഹായത്തോടെ 14 ഏക്കറിൽ പരന്നുകിടക്കുന്ന ആശുപത്രിക്ക് ചുറ്റും ശക്തമായ ചുറ്റുമതിൽ നിർമ്മിക്കുമെന്ന് ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞു. ഓൾറെഡി 2,15,00,000 ഗവൺമെന്റ് സാങ്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ചുറ്റുമതിൽ സ്ട്രെങ്തൻ ചെയ്യാനും ഓൾറെഡി നല്ല രീതിയിൽ പണിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ കോൺക്രീറ്റ് ആയിട്ടുള്ളവർ PWD കൈമാറി കഴിഞ്ഞു, അവർ പണി ഉടനെ തുടങ്ങുന്നു. സെക്യൂരിറ്റി ഒന്നും കൂടി ശക്തിപ്പെടുത്താനും ഓൾറെഡി നമ്മൾ CCTV മോണിറ്റേർഡാണ് ഇപ്പോൾ ഓൾമോസ്റ്റ്. അപ്പോൾ ഒന്നും കൂടി കൂടുതലായിട്ട് നമ്മൾ വെക്കാനുള്ളൊരു സംവിധാനം കൂടി അതിൽ പണി കഴിഞ്ഞതിനൊപ്പം നമ്മൾ ചെയ്യുന്നത്. 2.5 കോടി ചിലവഴിച്ചുകൊണ്ട് ചുറ്റുമതിൽ നിർമ്മിക്കുന്ന പദ്ധതി പൊതുമരാമത്ത് വകുപ്പിനെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. CCTV ക്യാമറ സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കാനും സെക്യൂരിറ്റി സർവീസ് കുറ്റമറ്റതാക്കാനും നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ ചെമ്പുകാവിൽ MTIക്ക് സമീപം കാറടിച്ച് കാൽനട യാത്രികൻ മരിച്ചു. ചെമ്പുക്കാവ് കൊരവങ്ങാട്ട് വീട്ടിൽ 82 വയസ്സുള്ള സേതുമാധവനാണ് മരിച്ചത്. രാവിലെ 6:30 അപകടം. ഈസ്റ്റ് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പൌരത്വ നിയമ ഭേദഗതി ബിൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമര സമിതി തൃശൂർ EGS ഓഫീസ് ഉപരോധിച്ചു. ഉപരോധ സമരം ജാമിയ മിലിയ വിദ്യാർത്ഥി നേതാവ് CA ഫായിഷ ഉദ്ഘാടനം ചെയ്തു. മനുഷ്യാവകാശ പ്രവർത്തകരായ കെ വേണു, ഇ ഗോപിനാഥ്, TK വാസു തുടങ്ങിയവർ നേതൃത്വം നൽകി. വരന്തരപ്പള്ളി മാട്ടുമലയിൽ പ്രവർത്തനം ആരംഭിക്കാനിരിക്കുന്ന ആഭരണ നിർമ്മാണശാലയുടെ ലൈസൻസ് പഞ്ചായത്ത് റദ്ദാക്കി. സ്ഥാപനത്തിൽ നിന്ന് രാസമാലിന്യം പുറത്തേക്ക് ഒഴുക്കാൻ സാധ്യതയുണ്ടെന്ന നാട്ടുകാരുടെ പരാതിയിലാണ് ലൈസൻസ് റദ്ദ് ചെയ്യാൻ പഞ്ചായത്ത് തീരുമാനിച്ചത്. അടുത്ത ദിവസം കമ്പനിക്കെതിരെ സ്റ്റോപ്പ് മെമ്മോ നൽകുമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. ജനകീയ സമരസമിതിയുടെ പരാതിയിൽ പഞ്ചായത്ത് ആരോഗ്യവകുപ്പ് അധികൃതരുടെ നേതൃത്വത്തിൽ സമരസമിതി പ്രവർത്തകരെയും സ്ഥാപന ഉടമയെയും വിളിച്ചുവരുത്തി ചർച്ച നടത്തിയതിനു ശേഷമാണ് പ്രവർത്തനാനുമതി റദ്ദു ചെയ്യാൻ തീരുമാനമെടുത്തത്. തദ്ദേശവാസികളായ 400 പേർ ഒപ്പിട്ട പരാതി അധികൃതർക്ക് കൈമാറി. മാരകമായ ആസിഡുകളും മറ്റ് രാസപദാർത്ഥങ്ങളും ഉപയോഗിച്ച് ആഭരണങ്ങൾക്ക് തിളക്കം കൂട്ടുന്ന കമ്പനിയാണ് ആഭരണ നിർമ്മാണശാലയെന്ന പേരിൽ പഞ്ചായത്തിൽ നിന്ന് അനുമതി നേടിയതെന്ന് നാട്ടുകാർ ആരോപിച്ചു. ആസിഡ് മാലിന്യ പ്രശ്നം രൂക്ഷമായ ഒല്ലൂർ, എടക്കുന്നി, പുതുക്കാട് എന്നിവിടങ്ങളിലേതുപോലുള്ള സ്ഥാപനമാണ് മാട്ടുമലയിലും ആരംഭിക്കാൻ പോകുന്നതെന്നും ഇത്തരത്തിലുള്ള കമ്പനി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടവരുത്തുമെന്നും നാട്ടുകാർ പറഞ്ഞു. കുന്നിൻമുകളിൽ സ്ഥാപിച്ചിട്ടുള്ള കമ്പനിയിൽ നിന്ന് പൊട്ടാസ്യം സയനൈഡ്, കോപ്പർ ഓക്സൈഡ് എന്നിവ കലർന്ന 1,000,000 ലിറ്റർ മാരകമായ ദ്രാവകം പ്രതിദിനം പുറത്തേക്ക് ഒഴുക്കാനായിരുന്നു ഉടമകളുടെ തീരുമാനം. ഈ വിഷദ്രാവകങ്ങൾ താഴ്ന്ന പ്രദേശത്തെ ശുദ്ധജല സ്രോതസ്സുകളിലും കുറുമാലിപ്പുഴയിലും കലരുമെന്നതാണ് നാട്ടുകാരിൽ ആശങ്കയ്ക്കിടയാക്കിയത്. നിർമ്മാണം പൂർത്തീകരിച്ച സ്ഥാപനത്തിന് ഒരു തരത്തിലുമുള്ള പ്രവർത്തനാനുമതി നൽകരുതെന്നാണ് സമരസമിതിയുടെ ആവശ്യം. TCV പുതുക്കാട്. ഇനി ഹാപ്പി ഡേയ്സ്. തൃശൂരിന്റെ നൈറ്റ് ഷോപ്പിംഗ് ഫെസ്റ്റിനെ വേറിട്ട അനുഭവമാക്കി മാറ്റുകയാണ് ഒരു കൂട്ടം സൈക്കിൾ പ്രേമികൾ. തൃശൂർ ഓണേഴ്സ് സൈക്കിൾ എന്ന കൂട്ടായ്മയാണ് നൈറ്റ് റൈഡിംഗുമായി ഷോപ്പിംഗ് ഫെസ്റ്റിനെ ശരിക്കും ഹാപ്പി ഡേയ്സ് ആക്കി മാറ്റുന്നത്. ഷോപ്പിംഗ് ഫെസ്റ്റിന്റെ ഭാഗമായി വികലാംഗർക്കും പ്രായമായവർക്കുമായി സംഘടിപ്പിച്ച മഴവിൽ രാവ് ശരിക്കും സൈക്കിൾ സവാരിക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യ പ്രഖ്യാപനമായി മാറുകയായിരുന്നു. മോട്ടോർ വാഹനങ്ങളില്ലാത്ത സ്വരാജ് റൌണ്ടിന്റെ സ്വാതന്ത്ര്യം ഇവർക്ക് ശരിക്കും ആഘോഷരാവായി മാറി. നൈറ്റ് ഷോപ്പിംഗ് ദിനരാത്രങ്ങളെ സൈക്കിൾ പ്രേമികൾ ഏറ്റെടുത്തിട്ട് കുറച്ച് ദിവസങ്ങളായി. എല്ലാ ദിവസവും വൈകിട്ട് 7 തെക്കേ ഗോപുരനടയിൽ സൈക്കിളുമായി ഒത്തുചേരുക. പ്രഭാപൂരിതമായ പൂരനഗരിയുടെ രാത്രി കാഴ്ചകൾ ആസ്വദിച്ച് കലാപരിപാടികൾ നെഞ്ചേറ്റി ആഘോഷത്തെ ത്രസിപ്പിക്കുന്ന അനുഭവമാക്കുകയാണിവർ. നമ്മൾ നൈറ്റ് ഷോപ്പിംഗ് തുടങ്ങിയ മുതൽ തന്നെ നമ്മൾ എല്ലാ ഈവനിങ്ങുകളിലും നമ്മൾ ഗ്രൂപ്പായിട്ട് ഇതിലെ എല്ലാ നമ്മളെ നൈറ്റ് ഷോപ്പിംഗിൽ വരുന്ന എല്ലാ ലൊക്കേഷനിലും നമ്മൾ സൈക്കിളിൽ സഞ്ചരിച്ച് കണ്ട് ആസ്വദിച്ച് കിടക്കുകയാണ്. തൃശൂരിന്റെ ഹാപ്പി ഡേയ്സ് തികച്ചും പുതുമയാർന്ന അനുഭവമാണെന്നും
ഈ ആഘോഷം പൂർണ്ണമാകണമെങ്കിൽ സ്വരാജ് റൗണ്ടിനെ ഈ ദിനങ്ങളിലെങ്കിലും മോട്ടോർ വാഹനം മുക്തമാക്കണമെന്നും ഇവർ പറയുന്നു. ടൗണ് ബ്ലോക്ക് ആക്കി ആക്കാതെ എല്ലാവരും കൂടുതൽ ആളുകൾ ഇതുപോലുള്ള സൈക്കിളിലോ അല്ലെങ്കിൽ കൂടുതൽ പ്രകൃതി സൗഹൃദമായിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് എല്ലാ കൊല്ലം നടത്തണം ഈ സംഭവങ്ങൾ. അപ്പൊ ആൾക്കാരിപ്പോ വണ്ടി ഉപയോഗിക്കാണ്ട് പരിപാടിക്ക് വന്നു തുടങ്ങി. ഡൽഹി പോലെയുള്ള നഗരങ്ങളിലെ അന്തരീക്ഷ മലിനീകരണത്തിന് ബദലായി ശുദ്ധമായി ശ്വസിക്കാനാകുന്ന പുതിയ സംസ്കാരം രൂപപ്പെടുത്താൻ നമുക്ക് കൈവിട്ടുപോയ സൈക്കിൾ യാത്രാനുഭവങ്ങളെ തിരിച്ചുപിടിക്കണമെന്ന ആശയവും ഇവർ മുന്നോട്ട് വെക്കുന്നു. ഓഫീസിൽ പോണവരൊക്കെ സൈക്കിൾ ഉപയോഗിച്ച് വന്നു കഴിഞ്ഞാൽ എക്സസൈസിനും വേറെ പൈസ ഒന്നും കൊടുക്കണ്ട. സൈക്കിളിന് പ്രാധാന്യം കൊടുക്കേണ്ടത് ആ ഒരു പ്രാധാന്യം നമ്മുടെ വളർന്നുവര തലമുറയ്ക്ക് മാതാപിതാക്കളും മറ്റുള്ള മുതിർന്നവരും ആ രംഗത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തണമെന്നെനിക്ക് പറയാനുള്ളത്. തിക്കും തിരക്കും നിറഞ്ഞ നിരത്തുകളുടെ ബദൽ മാത്രമല്ല സഞ്ചാര സ്വാതന്ത്ര്യവും ഒപ്പം ആരോഗ്യവും ഈ യാത്രകൾ പ്രദാനം ചെയ്യുന്നുണ്ടെന്ന് ഇവർ ഓർമ്മിപ്പിക്കുന്നു. പുതിയ കാലത്ത് നാം തിരിച്ചുപിടിക്കേണ്ടത് ഗൃഹാതുരമായ പഴയ പതിവിനെയും ശീലങ്ങളെയും ആരോഗ്യം പ്രദാനം ചെയ്യുന്ന ജീവിത ശൈലിയെയുമാണെന്ന് നിശബ്ദം വിളംബരം ചെയ്തുകൊണ്ടാണ് ഇവർ ഹാപ്പി ഡേയ്സിനെ സജീവമാക്കുന്നത്. ടിസിബി ന്യൂസ്, തൃശൂർ. ഹാപ്പി ഡേയ്സ് തൃശൂർ ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ഭാഗമായുള്ള കലാപരിപാടികൾ തുടരുന്നു. വിവിധ ബാൻഡുകളും നൃത്തവും സഞ്ചരിക്കുന്ന സ്റ്റേജിലെ കലാപരിപാടികളുമെല്ലാമായി കലാപരിപാടികൾ ആസ്വാദികരമാകുകയാണ്. നിരവധി പേരാണ് സംഗീത നൃത്ത വിരുന്ന് ആസ്വദിക്കാൻ എത്തുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിലും പുതുമയാർന്ന കലാപരിപാടികൾ അരങ്ങേറും. ജോസ് ആലൂക്കാസ്, ജ്വല്ലറി ഫോർ എവറി ജനറേഷൻ. ഇനി ക്രിസ്മസ് വിശേഷങ്ങളാണ് ജിംഗിൾ ബെൽസ്. ഇന്ത്യൻ സൈന്യത്തിന് ആദരമർപ്പിച്ച് എടക്കളത്തൂർ സെന്റ് മേരീസ് പള്ളിയിൽ KCYM യൂണിറ്റ് ഒരുക്കിയ ചലിക്കുന്ന സൈനിക ടാങ്കർ മാതൃകയിലുള്ള പുൽക്കൂട് ശ്രദ്ധേയമാകുന്നു. പള്ളിയാങ്കണത്തിലൊരുക്കിയിരിക്കുന്ന സൈനിക ടാങ്കർ മാതൃകയിലുള്ള പുൽക്കൂടും അതിർത്തി പശ്ചാത്തലമാക്കി ഒരുക്കിയ മലപ്രദേശവുമെല്ലാം വൈദ്യുത ദീപാലങ്കാരങ്ങളോടെ കാണികൾക്ക് സമ്മാനിക്കുന്നത് ഒരു മികച്ച ദൃശ്യാനുഭവമാണ്. ഒരു മാസത്തെ പ്രയത്നത്തിൽ ഇരുമ്പും തെർമോകോളും ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന സൈനിക ടാങ്കറിന്റെ വർക്കിംഗ് മോഡലിന്റെ പ്രവർത്തനത്തിനായി യന്ത്രസാമഗ്രികളും ഉപയോഗിച്ചിട്ടുണ്ട്. 10 ഉയരവും 12 വീതിയിലും ഒരുക്കിയിരിക്കുന്ന ഭീമൻ പുൽക്കൂട് കാണാൻ നിരവധി പേരാണ് എത്തിച്ചേരുന്നത്. പള്ളിവികാരി ഫാദർ ഡേവിസ് ചെർമലിന്റെ മേൽനോട്ടത്തിൽ KCYM യൂണിറ്റിലെ 27 പേരുടെ കൂട്ടായ്മയാണ് ടാങ്കർ മാതൃകയിലുള്ള പുൽക്കൂട് യാഥാർത്ഥ്യമാക്കിയത്. കഴിഞ്ഞ വർഷം പ്രളയത്തിൽ മുങ്ങിയ കേരളത്തെ ഹെലികോപ്റ്ററിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന വർക്കിംഗ് മോഡൽ ഒരുക്കി KCYM യൂണിറ്റിന്റെ പുൽക്കൂട് ശ്രദ്ധേയമായിരുന്നു. ജില്ലയിലെ വിവിധ ക്രൈസ്തവ സഭാധ്യക്ഷന്മാർ ക്രിസ്മസ് ആശംസകൾ നേർന്നു. കാരുണ്യത്തിന്റെ ആഘോഷമാണ് ക്രിസ്മസ് എന്ന് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. ഈ ക്രിസ്മസ് വേളയിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകാൻ എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള സന്ദേശം ഇതാണ്: നല്ല മനസ്സ്, സന്മനസ്സ്, ദൈവകൃപ നമുക്ക് ഏവർക്കും ഉണ്ടാകട്ടെ. വളർന്നുവരുന്ന സാമൂഹ്യ തിന്മകൾക്കെതിരെ പടപൊരുതാൻ തയ്യാറാകണമെന്നും ക്രിസ്മസ് സന്ദേശത്തിലൂടെ മാർ ആൻഡ്രൂസ് താഴത്ത് ആഹ്വാനം ചെയ്തു. പ്രതീക്ഷയുടെ തിരുവട്ടമായി ക്രിസ്മസ് മാറട്ടെ എന്ന് ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ആശംസിച്ചു. ഈ കാലഘട്ടത്തിൽ അവഗണിക്കപ്പെട്ടവർക്ക് പ്രതീക്ഷ നൽകുന്ന, തിരസ്കരിക്കപ്പെട്ടവരെ മാറോട് ചേർത്ത് നിർത്തുന്ന സ്നേഹത്തിൻ്റെ ചൈതന്യമാണ് ക്രിസ്മസ് പ്രദാനം ചെയ്യുന്നത്. പാവങ്ങളോടുള്ള സ്നേഹവും കരുതലുമായിരിക്കണം ക്രിസ്മസ് എന്ന് തൃശൂർ അതിരൂപത മുൻ ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴി പറഞ്ഞു. യേശു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നമ്മൾ നേരിട്ട് യേശുവിൻ്റെ സന്നിധിയിലായിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ക്രിസ്മസിൻ്റെ അവസരത്തിൽ മറ്റു കാര്യങ്ങളൊക്കെ വ്യഗ്രത സ്വല്പം കുറച്ചിട്ട്
നമുക്ക് കുറച്ച് കൂടുതൽ സമയം ഉണ്ണിയേശുവിൻ്റെ അടുത്തിരിക്കുവാൻ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഉണ്ണിയേശുവിനും നമുക്കും ഏറ്റവും സന്തോഷപ്രദമാകുമായിരുന്നു. ആത്മീയ പ്രാധാന്യം നഷ്ടപ്പെടാതെ ക്രിസ്മസ് ആഘോഷിക്കണമെന്ന് കൽദായ സുറിയാനി സഭാധ്യക്ഷൻ മാർ അപ്രേം മെത്രാപ്പൊലീത്ത പറഞ്ഞു. ഈ ക്രിസ്മസിൻ്റെ ദിവസം ലാളിത്യത്തോടു കൂടി തന്നെ ചിന്തിച്ച് മനുഷ്യനെ സ്നേഹിക്കുന്ന ത്യാഗം ഉള്ള ഒരു ജീവിതത്തിൻ്റെ മാതൃകയായിട്ട് തിരുവാൻ സഭയ്ക്കും സാധിക്കണം. പുൽക്കൂട്ടിലെ യേശു ആശ്വാസം മാത്രമല്ല ഭീഷണികളെ നേരിടാനുള്ള ദൈവിക കരുത്തുമാണെന്ന് തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാ ടോണി നീലങ്കാവിൽ പറഞ്ഞു. ക്രിസ്തുവിൻ്റെ ജനനം ആഘോഷിക്കുന്ന നമുക്കും തിരസ്കൃതരായവരുടെ കൂടെ നിൽക്കാം. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വിശാലമായ ഒരു ഹൃദയം നമുക്ക് കാത്തു സൂക്ഷിക്കാം. തിരസ്കൃതരായവരുടെ പുൽക്കൂട് എവിടെയൊക്കെ നമ്മുടെ നാട്ടിലുണ്ടോ അവിടെയൊക്കെ, ഏതൊക്കെ ജനങ്ങളുടെ ഇടയിലുണ്ടോ അവരുടെയൊക്കെ ഭാഗമായി തീരുവാൻ ഈ ക്രിസ്തുമസ് നമ്മെ ആഹ്വാനം ചെയ്യുന്നു. തങ്ങളുടെ സഹപാഠിയുടെ പിതാവിൻ്റെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് പണം സമാഹരിക്കാൻ മുന്നിട്ടിറങ്ങിയ വിദ്യാർത്ഥികൾ തൃശൂർ സെൻ്റ് തോമസ് കോളേജിലെയും മറ്റ് കോളേജുകളിലെയും വിദ്യാർത്ഥികൾ ചേർന്നാണ് സംഗീത പരിപാടി സംഘടിപ്പിച്ചത്. സെൻ്റ് തോമസ് കോളേജിലെ ഒന്നാം വർഷ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥി ആൽബർട്ടിൻ്റെ പിതാവ് അമ്മാടം സ്വദേശി അരിമ്പൂർ വാഴപ്പറമ്പൻ വീട്ടിൽ 45 വയസ്സുള്ള ആന്റണിയാണ് കരൾ രോഗം മൂർച്ഛിച്ച് ചികിത്സയിലുള്ളത്. അമല ആശുപത്രിയിൽ ചികിത്സയിലുള്ള ആന്റണിയെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി എറണാകുളം അമൃതാശുപത്രിയിൽ പ്രവേശിപ്പിക്കും. ശസ്ത്രക്രിയയ്ക്ക് 30 ലക്ഷം രൂപയിൽ കൂടുതൽ ചിലവ് വരും. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇത് താങ്ങാവുന്നതിനപ്പുറമാണ്. ഈ സാഹചര്യത്തിലാണ് ആൽബർട്ടിൻ്റെ സഹപാഠികൾ സംഗീത പരിപാടിയുമായി രംഗത്തു വന്നിരിക്കുന്നത്. ശക്തൻ സ്റ്റാൻഡിൽ ചൊവ്വാഴ്ച രാവിലെ മുതൽ ആരംഭിച്ച ചികിത്സാ സഹായ സംഗീത പരിപാടിയിൽ സെൻ്റ് തോമസ് കോളേജിലെ വിദ്യാർത്ഥികളോടൊപ്പം ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ്, കുട്ടനെല്ലൂർ ഗവൺമെൻറ് കോളേജ് എന്നിവിടങ്ങളിലെ NSS NCC യൂണിറ്റിലെ വിദ്യാർത്ഥികളും കൈകോർത്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിയും മാടക്കത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ PS വിനയൻ ചികിത്സാ സഹായ സംഗീത പരിപാടി ഉദ്ഘാടനം ചെയ്തു. സെൻ്റ് തോമസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KL ജോയ്, വകുപ്പ് മേധാവി ഡോക്ടർ ജിജു എ മാത്യു, അധ്യാപകരായ ഫാദർ ഡോക്ടർ അനിൽ ജോർജ്, ഡോക്ടർ സുനിൽ സണ്ണി, ഡോക്ടർ സിജോ, ഡോക്ടർ AS സാബു തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഫാദർ ഡോക്ടർ പോൾ പൂവത്തിങ്കൽ, പിന്നണി ഗായകൻ ഫ്രാങ്കോ എന്നിവരും ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളികളാകാൻ എത്തിയിരുന്നു. TC വീനുസ്, തൃശൂർ. കേരള സർക്കാരിൻ്റെ വിൻവിൻ ഭാഗ്യക്കുറിയുടെ നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനമായ 65 ലക്ഷം രൂപ മീൻ വിൽപ്പനക്കാരനെ തേടിയെത്തി. ചാഴൂർ കാട്ടുങ്ങൽ ഗോവിന്ദൻ്റെ മകൻ ചന്ദ്രബോസിനെയാണ് ഭാഗ്യദേവത കടാക്ഷിച്ചത്. മീൻ വിൽപ്പനക്കാരനായ ചന്ദ്രബോസ് ടിക്കറ്റ് എടുക്കുന്നത് പുത്തൻപിടികയിലുള്ള ലോട്ടറി വിൽപ്പനശാലയിൽ നിന്നാണ്. കടയുടമയ്ക്ക് സ്ഥിരമായി മീൻ വിൽപ്പന നടത്തുന്ന ചന്ദ്രബോസ് മീൻ വിലയ്ക്ക് പകരം ലോട്ടറി ടിക്കറ്റുകൾ എടുക്കുകയാണ് പതിവ്. സമ്മാനത്തുക ബാങ്കിൽ നിക്ഷേപിച്ച് തുടർന്നും മീൻ കച്ചവടം തന്നെ തുടരാനാണ് ചന്ദ്രബോസിന്റെ ആഗ്രഹം. സമ്മാനാർഹമായ ടിക്കറ്റ് പുത്തൻപിടിക സൗത്ത് ഇന്ത്യൻ ബാങ്ക് ശാഖയിൽ ഏൽപ്പിച്ചു. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, വേർ യു ക്യാൻ സീ ആൻഡ് ഫീൽ ജസ്റ്റ് അബൌട്ട് ദി എൻടയർ റേഞ്ച് ഓഫ് ഇലക്ട്രിക്കൽ പ്രോഡക്ട്സ്. ദി കംപ്ലീറ്റ് ഹൈപ്പർമാർക്കറ്റ് ഫോർ ഓൾ ഇലക്ട്രിക്കൽ പ്രോഡക്ട്സ്, ഇലക്ട്രിക്കൽ സ്വിച്ചസ്, ഫാൻസ്, വയേഴ്സ്, ഡെക്കറേറ്റീവ് ലാംപ്സ് എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ, മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും നിയർ കേബിൾ പോയിന്റ്, ശങ്കരയർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക് തിരികെ. തൊട്ടിപ്പാൽ മുളങ്ങിൽ ക്രിസ്മസ് ആഘോഷത്തിനിടെ മദ്യപിച്ച് ബഹളം വെച്ചത് ചോദ്യം ചെയ്ത വീട്ടമ്മയ്ക്ക് കുത്തേറ്റു. മുളങ്ങ് പുതുപ്പുള്ളി വീട്ടിൽ ഷാജുവിൻ്റെ ഭാര്യ ബീനയ്ക്കാണ് കുത്തേറ്റത്. ബീനയെയും മർദ്ദനത്തിനിടെ പരിക്കേറ്റ ഷാജുവിനെയും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ 2 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. സമീപത്ത് വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ ക്രിസ്മസ് ആഘോഷത്തിനെത്തിയ 5 സംഘം മദ്യപിച്ച് ബഹളം വയ്ക്കുന്നത് ചോദ്യം ചെയ്തതാണ് പ്രകോപനത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. മറ്റു പ്രതികൾക്കായി പുതുക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ബുഷിയോ മാർഷൽ ആർട്സിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ ഭാരതീയ വിദ്യാഭവനിൽ ഗോജുകായ് ഇന്ത്യ കരാത്തെ ചാമ്പ്യൻഷിപ്പും ടെക്നിക്കൽ സെമിനാറും സംഘടിപ്പിച്ചു. ഗോജുകായ് ഇന്ത്യ അസോസിയേഷനിലെ 100 മത്സരാർത്ഥികൾ ചാമ്പ്യൻഷിപ്പിലും 3 ദിവസങ്ങളിലായി നടന്ന ടെക്നിക്കൽ സെമിനാറിലും പങ്കെടുത്തു. ഇന്റർനാഷണൽ കരാത്തെ ഗോജുകായ് അസോസിയേഷൻ സെക്രട്ടറി ജനറൽ ശ്രീഖാൻ ഷിൻസുകി ചാമ്പ്യൻഷിപ്പിന് നേതൃത്വം നൽകി.
ക്രിസ്മസ് പിറ്റേന്ന് വിരുന്നെത്തുന്ന വലയ ഗ്രഹണം നിരീക്ഷിക്കാൻ ജില്ലയിലും വിപുലമായ സജ്ജീകരണങ്ങൾ. ഗ്രഹണം വീക്ഷിക്കാൻ സുരക്ഷിതമായ മാർഗങ്ങൾ സ്വീകരിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. വലയഗ്രഹണം ഇന്ത്യയിൽ ആദ്യം ദൃശ്യമാകുക കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂരിലാണ്. ലോകത്ത് തന്നെ ഗ്രഹണം വ്യക്തമായി കാണാനാവുന്ന ചുരുക്കം ചില സ്ഥലങ്ങളിൽ ഒന്നാണ് ചെറുവത്തൂർ. മറ്റ് ജില്ലകളിൽ ഒരു ഭാഗം അല്പം മറച്ച വലയഗ്രഹണമാണ് കാണാനാവുക. രാവിലെ 8:06 തുടങ്ങി 11:04 വരെയാണ് ഗ്രഹണ സമയം. ഗ്രഹണം കാണാനായി ഒരിക്കലും സൂര്യനെ നേരിട്ട് നോക്കരുത്. സോളാർ ഫിൽറ്റർ കണ്ണടകൾ ഉപയോഗിച്ച് വേണം ഗ്രഹണം വീക്ഷിക്കാൻ. ഇങ്ങനെ കാണുമ്പോൾ പോലും ദീർഘനേരം വീക്ഷിക്കരുതെന്നും ഇടവേളകൾ നൽകി വേണം കാണാനെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. ഓരോ തവണയും 5-6 സെക്കൻഡിൽ കൂടുതൽ നോക്കരുതെന്നും നിർദ്ദേശമുണ്ട്. പാണഞ്ചേരി താളിക്കോട് നിന്ന് 114 ലിറ്റർ വാഷും 5 ലിറ്റർ ചാരായവും പിടികൂടി. കോട്ടൻകുന്നത്ത് അരവിന്ദാക്ഷന്റെ വീട്ടിൽ നിന്നാണ് വാഷും ചാരായവും തൃശൂർ എക്സൈസ് റേഞ്ച് സംഘം പിടികൂടിയത്. പ്രിവന്റീവ് ഓഫീസർമാരായ ശിവശങ്കരൻ ജോസഫ്, സിവിൽ എക്സൈസ് ഓഫീസർ കൃഷ്ണപ്രസാദ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് റെയ്ഡ് നടത്തിയത്. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചിരിയൻ കണ്ടത് ജ്വല്ലറി. സ്വർണം ഗ്രാമിന് 3,575 രൂപ, വെള്ളി 10 ഗ്രാമിന് 470 രൂപ, തങ്കം ഗ്രാമിന് 3,961 രൂപ. വീണ്ടും പ്രധാന വാർത്തകൾ. ക്രിസ്മസ് ആഘോഷ ലഹരിയിൽ നാടും നഗരവും തിരുപ്പിറവി ശുശ്രൂഷകൾക്കായി ദേവാലയങ്ങൾ ഒരുങ്ങി. അതിരപ്പള്ളി പദ്ധതിയിൽ എതിർപ്പുള്ളതിനാൽ സർക്കാർ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നില്ലെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി എം എം മണി. കൊയ്യംകുട്ടി പദ്ധതി നടപ്പിലാക്കാനുള്ള സാധ്യത പരിശോധിക്കുമെന്നും മന്ത്രി. ചിമിനി ഡാം റോഡിൽ വീണ്ടും കാട്ടാനക്കൂട്ട്. മാനയെ കണ്ട് ഭയന്ന് വീണ് സൈക്കിൾ യാത്രക്കാരന് പരിക്ക്. മറ്റത്തൂർ പത്തുകുളങ്ങര പ്രദേശത്ത് വീണ്ടും കാട്ടാനയിറങ്ങി കൃഷി നശിപ്പിച്ചു. തൃശൂർ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ചാടിപ്പോയ ഒരു പ്രതി കൂടി പോലീസ് പിടിയിലായി. സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി മാനസികാരോഗ്യ കേന്ദ്രത്തിന് ചുറ്റുമതിൽ നിർമ്മിക്കാൻ പദ്ധതി ഒരുങ്ങുന്നു. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് ഇതിലും വലിയ കോംബോ ഓഫർ കല്യാൺ സിൽക്സ്. ജോയ് ആലുക്കാസ് ഡിസൈനർ ജ്വല്ലറി ഫെസ്റ്റിലേക്ക് സ്വാഗതം. ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.